ഇന്ത്യയും പാകിസ്ഥാനും മുഖ്യ ശത്രുക്കളാണെന്ന കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ക്രിക്കറ്റിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ നല്ലൊരു സമീപനം കൊണ്ടുവരാനായി ഓരോ രാജ്യങ്ങളും നടത്തുന്ന ആഭ്യന്തര ടൂർണമെന്റുകളിൽ മറ്റു രാജ്യങ്ങളിലെ താരങ്ങളെയും കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഇത് താരങ്ങൾക്കിടയിലും അതുപോലെ തന്നെ കളിയിലുമുള്ള ശത്രുതാ മനോഭാവത്തെ കുറയ്ക്കാൻ ഏറെ സഹായിച്ചിട്ടുമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായ ക്രിക്കറ്റ് ടൂർണമെന്റാണ് IPL. ഇതിൽ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ്, വെസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക, സൌത്ത് ആഫ്രിക്ക തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലെ താരങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാന്റെ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണമെന്തെന്നാൽ 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായതുകൊണ്ടാണ്. പാകിസ്ഥാൻ താരങ്ങളെ അതോടെ IPL നിന്ന് എന്നേക്കുമായി വിലക്കുകയായിരുന്നു. എന്നാൽ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങൾ ആഫ്രോ ഏഷ്യൻ ക്രിക്കറ്റ് മത്സരത്തിലൂടെ ഒന്നിക്കാൻ പോവുകയാണെന്ന വാർത്ത എത്തിയിരിക്കുന്നു. 2 മാത്രം നടന്ന ആഫ്രോ ഏഷ്യൻ ക്രിക്കറ്റ് മത്സരം അവസാനമായി നടന്നത് 2007. 15 പിന്നിട്ട ശേഷം ഇപ്പോൾ വീണ്ടും ഈ മത്സരം പുനരാരംഭിക്കാൻ പോവുകയാണ്. 2023 ജൂൺ ജൂലൈ മാസങ്ങളോടുകൂടി അരങ്ങേറാൻ പോകുന്ന മത്സരത്തിൽ ഏഷ്യ 11 ഭാഗമാകുന്നത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളും അതുപോലെ ആഫ്രിക്കൻ 11 സൌത്ത് ആഫ്രിക്ക, സിംബാബ്വെ, നമീബിയ എന്നീ രാജ്യങ്ങളിലെ താരങ്ങളും ഉണ്ടായിരിക്കും. ഏഷ്യയിലെ മികച്ച ബാറ്റർമാരുടെ പട്ടികയിൽ വരുന്ന രോഹിത് ശർമ്മ, ബാബർ അസം, വിരാട് കോഹ്ലി, മുഹമ്മദ് റിസ്വാൻ എന്നിവരായിരിക്കും ഏഷ്യ 11 വരുന്ന പ്രധാന ബാറ്റർമാർ. രോഹിത്തും റിസ്വാനും ഓപ്പണർമാരായി ഇറങ്ങുമ്പോൾ 3 കോഹ്ലിയും 4 ബാബറും ഇറങ്ങിയേക്കും. രോഹിത്തോ അല്ലെങ്കിൽ ബാബറോ ക്യാപ്റ്റനായി വരാൻ സാധ്യതയുള്ള ഏഷ്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ റിസ്വാനായിരിക്കും. ഓൾറൌണ്ടർമാരായി വരുന്നത് ഇന്ത്യൻ താരം ഹർദിക് പാണ്ഡ്യ, ബംഗ്ലാദേശ് താരം ഷക്കീബ് അൽ ഹസൻ, ശ്രീലങ്കൻ നായകൻ ദസുൻ ഷനക എന്നിവരായിരിക്കും. ബൌളർമാരായി വരുന്നത് അഫ്ഗാനിസ്ഥാന്റെ റാഷിദ് ഖാൻ, ശ്രീലങ്കയുടെ വാനിന്ദു ഹസരംഗ, ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറ, പാകിസ്ഥാന്റെ ഷഹീൻ അഫ്രീദി എന്നിവരുമായിരിക്കും.